കൂട്ടുകാർക്കും സി എസ് എക്സ് എം സ്പോർട്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലെ മറ്റൊരു ഫ്രഷ് എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ ഗൈസ്, നമ്മൾ ഇനി വീഡിയോയിൽ കൂടെ നോക്കാൻ പോകുന്ന മറ്റൊന്നുമില്ല, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഹൈദരാബാദ് സിറ്റി എഫ് സിയുടെ ഒരു പ്രീ മാച്ച് റിവ്യൂയാണ് നമ്മൾ ഇനി വീഡിയോയിൽ കൂടെ നോക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ് വേഗിപ്പിക്കുന്നില്ല, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പത്താണ് വലക്കണം കൂടി ഇന്ന് നീക്കി പഠിക്കുക. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. നമ്മൾ ഇന്ന് ഈ വീട്ടിൽ കൂടെ നോക്കാൻ പോകുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഹൈദരാബാദ് സിറ്റി എഫ് സിയുടെ ഒരു പ്രീ മാച്ച് റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ഈ വീട്ടിൽ കൂടെ നോക്കാൻ പോകുന്നത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു പോസിബിൾ മാച്ച് റൈനപ്പ് നോക്കുന്നത് തന്നെയായിരിക്കും. ഓക്കെ, ഇതിനെ പറ്റിയിട്ടുള്ള ഒരു പാർട്ട് വൺ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ നമ്മള് നമ്മുടെ കോച്ചുകളെ പറ്റിയിട്ടാണ് വീഡിയോ ചെയ്തത്. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ ഫുൾ രണ്ട് ടീമുകളെയും അനലൈസ് നടത്തുന്നത് തന്നെയായിരിക്കും ഒരു മാച്ച് റിവ്യൂ എന്ന് തന്നെ പറയാം, പ്രീ മാച്ച് റിവ്യൂ. ഓക്കെ, അപ്പോ നമുക്ക് ആദ്യം തന്നെ ഈ ഹൈദരാബാദ് സിറ്റി എഫ് സിനെ കുറിച്ച് പറയാം, അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറയാം. കാരണം ഹൈദരാബാദ് സിറ്റി എഫ് സിനെ കുറിച്ചിട്ടാണ് നമുക്ക് കുറച്ചുകൂടി നല്ല അറിയേണ്ടത്, കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചിട്ട് നമുക്ക് അറിയണ കാര്യങ്ങൾ തന്നെയാണ്, കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രം അഡീഷണൽ ആഡപ്പ് ആയിട്ട് പറയാനുള്ളൂ. ഓക്കെ, അപ്പൊ ഹൈദരാബാദ് സിറ്റി എഫ് സിനെ കുറിച്ചിട്ട് നമുക്ക് തുടക്കം തന്നെ ഒന്ന് പറഞ്ഞു തുടങ്ങാം. ഹൈദരാബാദ് സിറ്റി എഫ് സി ഐ എസ് എൽ ഒരു പുതിയ മുഖമായിട്ടുള്ള ഒരു ക്ലബ് തന്നെയാണ്, പക്ഷെ വേറെ രീതിയിൽ നോക്കിയ പുതിയൊരു ക്ലബ് അല്ല തന്നെ പറയാം. നമ്മുടെ പൂനെ സിറ്റി എഫ് സിനെ മാറ്റിയെടുത്ത ഒരു ക്ലബാണ്, പേരും ഓണർഷിപ്പും ഒക്കെ മാറ്റി. അർജുൻ കപൂർ ആയിരുന്നു നമ്മുടെ പൂനെ സിറ്റി എഫ് സിയുടെ മെയിൻ ഓണർ എന്ന് പറയുന്നത്, പക്ഷെ ഇപ്പൊ നമ്മുടെ മുന്നത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സിഇഒ ആയ വരുണാണ്. ഓക്കെ, അപ്പൊ കംപ്ലീറ്റ് ഓണർഷിപ്പും ടീമിന്റെ പേരും മാറ്റിയത് മാത്രമേ ഉള്ളൂ, പക്ഷെ പ്ലേയേഴ്സും കോച്ചും സെയിം തന്നെയാണ്. നമ്മുടെ ഹൈദരാബാദ് സിറ്റി എഫ് സിനെ പരിശോധിക്കുന്നത് ഫിൽ ബ്രൗണും, ഇംഗ്ലീഷ് പരിശീലകനായ ഫിൽ ബ്രൗണും, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിക്കുന്ന ഡക്ഷ് പരിശീലകനായ അൽക്കോ ഷറ്റോറിയുമാണ്. രണ്ടുപേരും ഐ എസ് എല്ലിന് പരിചയമുള്ള ഒരു കോച്ച് തന്നെയാണ്, അതൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോച്ചുകളെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാവുന്നതാണ്, നിങ്ങൾക്ക് അവിടെ പോയി കാണാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ മാച്ച് റിവ്യൂയിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ ഹൈദരാബാദ് സിറ്റി എഫ് സിയുടെ കാര്യം തന്നെയാണ് നമ്മൾ പറയാൻ പോകണമെന്ന് പറഞ്ഞു. ഹൈദരാബാദ് സിറ്റി എഫ് സി നമ്മുടെ ഐ എസ് എല്ലില് രണ്ട് മത്സരങ്ങൾ കളിച്ചിട്ട് മൂന്നാം മത്സരത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ്, അതും അവരുടെ ഹോം ഗ്രൗണ്ടിലാണ് അവർ ഇറങ്ങാൻ പോകുന്നത്, ഹൈദരാബാദിലാണ് അവർ ഇറങ്ങാൻ പോകുന്നത് എന്ന് തന്നെ പറയാം. അപ്പോ നമ്മളെ ഹൈദരാബാദ് സിറ്റി എഫ് സിയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ട് കളിയിൽ നിന്ന് അവർ രണ്ട് തോൽവിയാണ് ഏറ്റുവാങ്ങിയത്, അത് വലിയൊരു മാർജിനിൽ തന്നെയാണ് അവർ ഏറ്റുവാങ്ങിയത് എന്ന് നമുക്ക് പറയാം. രണ്ട് കളിയിൽ നിന്നായിട്ട് അവര് എട്ട് ഗോളുകളാണ് കൺസീഡ് ചെയ്തത്, അതായത് വഴങ്ങിയത്, ആൻഡ് ഒരു ഗോള് മാത്രമാണ് അവർക്ക് അടിക്കാൻ സാധിച്ചതെന്ന് തന്നെ പറയാം. അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഹൈദരാബാദ് സിറ്റി എഫ് സിയുടെ മെയിൻ വീക്ക് പോയിന്റ് എന്ന് പറയുന്നത് അവരുടെ ഡിഫൻസ് തന്നെയാണ്, വളരെ പുവർ ആയിട്ടുള്ള ഒരു ഡിഫൻസ് തന്നെയായിരിക്കും അവരുടെ ഡിഫൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ഗോൾ അവർക്ക് കൺസീഡ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോ മെയിൻ വീക്ക്നെസ് ആയിട്ട് നമ്മുടെ ഹൈദരാബാദ് സിറ്റി എഫ് സിയുടെ ഡിഫൻസ് തന്നെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായി. ഓക്കെ, പിന്നെ അവര് പ്രധാനമായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ മെയിൻ ഫോറിൻ താരങ്ങൾക്കൊക്കെ പരിക്കിന്റെ പിടിയിലാണെന്ന് പറയാം. ഈ പരിക്ക് വരാൻ കാരണം ഇങ്ങനെയാണെന്നാണ് പറയുന്നത്, നമ്മുടെ ഹൈദരാബാദ് സിറ്റി എഫ് സി എന്ന് പറയുന്ന ടീം വളരെ ലേറ്റ് ആയിട്ടാണ് ഫോം ചെയ്ത്, റിക്രൂട്ട്മെന്റ്സും കാര്യങ്ങളൊക്കെ വളരെ ലേറ്റ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ അവർക്ക് പ്രീ സീസൺ മത്സരങ്ങളും ആദ്യം കളിക്കാൻ സാധിച്ചിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് പറയാം. അതിന്റെ പിന്നിൽ കണ്ടിന്യൂസ് ആയിട്ട് പ്രീ സീസൺ മത്സരങ്ങളൊക്കെ നടത്തിയപ്പോ, അതായത് പ്രീ സീസൺ ട്രെയിനിംഗ് ഒക്കെ നടത്തിയപ്പോ അവരുടെ മെയിൻ മെയിൻ താരങ്ങളായ ബോബോ, നെസ്റ്റർ ഇവർക്കൊക്കെ പരിക്കിന്റെ പിടിയിലായി. അത് ഹൈദരാബാദ് സിറ്റി എഫ് സിന് ഐ എസ് എൽ ആറാം സീസണിലോട്ട് വരുമ്പോൾ വലിയ അടി തന്നെ നേരിട്ടു എന്ന് തന്നെ പറയാം. ഏകദേശം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസ്ഥ തന്നെയാണെന്ന് പറയാം. കേരള ബ്ലാസ്റ്റേഴ്സിന് കുറെ താരങ്ങളും പരിക്കിന്റെ പിടിയിൽ തന്നെയാണ്, എന്നാലും കേരള ബ്ലാസ്റ്റേഴ്സിന് അത് കോപ്പപ്പ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് ഒരു പരിധി വരെ. ഓക്കെ, പിന്നെ നമ്മുടെ പൂനെ സിറ്റി എഫ് സിയുടെ വേറൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ അവരുടെ ടീമിന് തമ്മിലുള്ള കോർഡിനേഷൻ വളരെയധികം കുറവാണ്, മിസ് പാസസ് സംഭവിക്കുകയാണ് ടീമില്. നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെ വളരെയധികം പാസിംഗ് ആക്യുറസി ഉള്ള ഒരു ടീമല്ല, വളരെ മിസ് പാസും പാസും കുറവ് കളിക്കുന്ന ഒരു ടീമും കൂടിയാണ്. അത് പിന്നെ ഇംഗ്ലീഷ് പരിശീലകനാകുമ്പോ ഒന്നുകൂടി പറയുക തന്നെ വേണ്ട, ഒരു വീക്കർ സൈഡ് തന്നെയാണ് നമ്മളെ ഹൈദരാബാദ് സിറ്റി എഫ് സി എന്ന് തന്നെ പറയാം നിലവില്, കാരണം പരിക്കിന്റെ പിടിയിലൊക്കെ ആയ കാരണമാണ് മിക്ക പ്ലെയേഴ്സും. ഓക്കെ, പിന്നെ അവരുടെ നിലയിൽ നമ്മൾ ഏറ്റവും പേടിക്കേണ്ട ഒരു ആളുണ്ട് എന്ന് തന്നെ പറയാം, രണ്ടാൾക്കാരുണ്ട് മെയിൻ ആയിട്ട് നമ്മൾ പേടിക്കേണ്ടത്. നമ്മുടെ മാർസലീനിയോ, ബ്രസീലിയൻ മിഡ്ഫീൽഡർ കം ഫോർവേഡ് ആയ മാർസലീനിയോ, ഐ എസ് എൽ മൂന്നാം സീസൺ മുതൽ ഐ എസ് എൽ കളിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറാണ് മാർസലീനിയോ, അദ്ദേഹത്തിനെയാണ് നമ്മൾ മെയിൻ ആയിട്ട് പേടിക്കേണ്ടത്. കാരണം അത്രയും സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു പ്ലെയറും സ്പീഡി ആയിട്ടുള്ള ഒരു പ്ലെയറാണ്, അവർക്ക് വേണ്ടിയിട്ട് ആകെ ഒരു ഒറ്റ ഗോൾ നേടിയതും മാർസലീനിയോ തന്നെയാണ്. അപ്പൊ നമ്മൾ അത്രയ്ക്കും ഭയക്കേണ്ട ഒരു താരം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ ആദിൽ ഖാനെയും ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യം തന്നെയുണ്ട്.
ആദിൽ ഖാനും നല്ല ടാക്കിൾസും ഡിഫെൻഡിങ്ങും ചെയ്യുന്ന ഒരു താരം തന്നെയാണ്. ഓക്കെ, അപ്പോ അവര് കഴിഞ്ഞ രണ്ട് കളിയിൽ നിന്ന് കളിച്ച ഫോർമേഷനിൽ തന്നെയായിരിക്കും വരുന്നുണ്ടാവുക. അതായത് ഫോർമേഷൻ എന്ന് പറയുന്ന ലൈനപ്പ് ഫോർമേഷൻ മാറാൻ ചാൻസ് ഉണ്ട്, പക്ഷെ ആൾക്കാർ ഏകദേശം സെയിം തന്നെയായിരിക്കും, സെയിം പ്ലേയേഴ്സ് തന്നെയായിരിക്കും അവരുടെ പ്ലേയിങ് ലെവലിൽ ഉണ്ടാവുക എന്ന് തന്നെ പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടും അന്നോ രണ്ടോ മാറ്റങ്ങൾ തന്നെ ഉണ്ടാവുള്ളൂ. അവരുടെ ഇന്ത്യൻ സൈഡ് വളരെയധികം വീക്കാണ്, അതാണ് അവർ വേറെ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത്. നമ്മൾ മറ്റുള്ള ഏത് ടീമിന്റെ ഇന്ത്യൻ സൈഡ് എടുത്ത് നോക്കിയാലും അവരെയായിരിക്കും ഏറ്റവും പുവർ ആയിട്ടുള്ള ഒരു ഇന്ത്യൻ സൈഡ് എന്ന് തന്നെ പറയാം. അത് കേരള ബ്ലാസ്റ്റേഴ്സിന് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ആണ്. കാരണം ഒരു ടീമിൽ മെജോറിറ്റിയും ഇന്ത്യൻ പ്ലേയേഴ്സ് ആണ് കൂടുതൽ കളിക്കുക, അപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സിന് അവരെക്കാട്ടും മികച്ച നിലവാരമുള്ള പ്ലേയേഴ്സ് ആണുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന് എന്തായാലും അഡ്വാൻറ്റേജ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. ലൈനപ്പിന്റെ കാര്യം പറഞ്ഞു, ലൈനപ്പില് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല, അവർ മുന്നേ കളിച്ച ലൈനപ്പ് തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഗൈസ്, ലൈനപ്പിന്റെ കാര്യത്തിലൊന്നും വലിയ മാറ്റില്ല എന്ന് തന്നെ നമുക്ക് പറഞ്ഞു. അപ്പൊ ഇനി നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൈഡിലോട്ട് വരാം. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈഡിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും പരിചയമായിട്ടുള്ള ഒരു സ്കോഡ് തന്നെയാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ എൽക്കോ ഷറ്റോറിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം ഒന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ മൂന്നാം മത്സരത്തിന് തന്നെയാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സും ഇറങ്ങുന്നതെന്ന് നമുക്ക് പറയാം. അപ്പൊ ഇരു ടീമുകളും മൂന്നാം മത്സരത്തിനാണ് ഇറങ്ങുന്നത്, അതും രണ്ട് ടീമുകളും കഴിഞ്ഞ കളി തോറ്റിട്ടാണ് വരുന്നത്. അപ്പൊ മൂന്നാം കളി ജയിക്കാൻ വേണ്ടിട്ടായിരിക്കും ഇരു ടീമുകളും ഇറങ്ങുന്നുണ്ടാവും കളികളത്തില്. അപ്പൊ ഒരു വാശിയേറെ പോരാട്ടം തന്നെ നമുക്ക് ഹൈദരാബാദിൽ കാണാൻ സാധിക്കുന്നുള്ള കാര്യം തീർച്ച തന്നെയാണ്. അപ്പൊ നമ്മുടെ അനലൈസോട് വരാം. നമ്മൾ പറഞ്ഞു നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ട് മത്സരം കഴിഞ്ഞു, മൂന്നാം മത്സരത്തിനാണ് ഇറങ്ങുന്നത് പറഞ്ഞു. ആദ്യത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 2-1 ഒരു വിജയമാണ് കരസ്ഥമാക്കിയത്. മറുപക്ഷം രണ്ടാം മത്സരം 1-0 ഒരു തോൽവിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ആ രണ്ട് കളികളും ഹോം ഗ്രൗണ്ടിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് നടന്നത്. ആൻഡ് രണ്ടാമത്തെ കളി മുംബൈയായിട്ട് തോക്കുകയാണ് ഉണ്ടായത് 1-0. അത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് വരത്തെ സില്ലി മിസ്റ്റേക്ക് കൊണ്ട് കൺസീഡ് ചെയ്യേണ്ടി വന്നൊരു ഗോൾ കൂടിയാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദ് സിറ്റി എഫ് സിയുടെ അവരുടെ തട്ടകത്തിൽ ഇറങ്ങുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമില് നിരവധിയധികം മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അതായത് മൂന്ന് മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്, മൂന്നോ നാലോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മാറ്റങ്ങൾ എന്തായാലും ടീമിൽ ഉണ്ടാവുന്നുള്ള കാര്യം തീർച്ച തന്നെയാണ്. അത് നമുക്ക് ആരോഗ്യമെന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പർ ആയിരിക്കും മാറുന്നുണ്ടാവുക. കാരണം പരിക്ക് മാറിയെത്തിയ ടി പി രാജേഷ് ആയിരിക്കും ഇനി മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ വല്ല കാക്കാൻ പോകുന്നുണ്ടായിരുന്നു. അത് കേരള ബ്ലാസ്റ്റേഴ്സ് സംബന്ധിച്ചോളം വളരെ മനോഹരമായിട്ടുള്ള ഒരു സന്തോഷ വാർത്ത തന്നെയാണ്. ഓക്കെ, ആൻഡ് ഡിഫൻസിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവില്ല, കാരണം വളരെ നല്ല പെർഫോമൻസ് ഡിഫൻസ് കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു. ആൻഡ് രണ്ട് ഡിഫൻസും മിഡ്ഫീൽഡറിന്റെ റോളിലും കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല, ആ സെയിം ലെവലിൽ തന്നെയായിരിക്കും ആ ആറ് പൊസിഷനും. കേരള ബ്ലാസ്റ്റേഴ്സിന് മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് മിഡ്ഫീൽഡിൽ തന്നെയായിരിക്കും. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ട് വിങ്ങേഴ്സിനെയും മാറ്റാൻ സാധ്യതയുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു വിങ്ങറെ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് മാറ്റും. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ട് വിങ്ങർമാരും കഴിഞ്ഞ കളി ഫ്ലോപ്പ് ആയിരുന്നു തന്നെ പറയാം. അതുകൊണ്ട് തന്നെയാണ് ഓഗച്ചയ്ക്കുള്ള സ്കോറിംഗ് റേറ്റും അല്ലെങ്കിൽ ആ കളി കേരള ബ്ലാസ്റ്റേഴ്സ് നോക്കാനുള്ള കാരണം. കാരണം രണ്ട് വിങ്ങേഴ്സും വളരെ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത്. എസ്പെഷ്യലി ഹോളി ചേർ നഴ്സറി വളരെ പുവർസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു. വീണ്ടും ഭേദം പ്രശാന്ത് ആയിരുന്നു, കുറച്ചുകൂടി അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് പ്രശാന്ത് കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു. എന്നാലും പുവർ പെർഫോമൻസ് തന്നെയായിരുന്നു. ഉള്ളതിൽ ഭേദം വിങ്ങില് പ്രശാന്ത് ആയിരുന്നു കാഴ്ചവെക്കുന്നുണ്ടായിരുന്നത്. അത് കേരള ബ്ലാസ്റ്റേഴ്സിന് മാറ്റേണ്ട ഒരു ആവശ്യം തന്നെയുണ്ട്. പ്രശാന്തിന് വേണമെങ്കിൽ ഒരു അവസരം കൂടി നമുക്ക് മൂന്നാം മത്സരത്തിൽ കൊടുക്കാം എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. കാരണം ആദ്യത്തെ കളി അത്രയ്ക്ക് മനോഹരമായിട്ടാണ് പ്രശാന്ത് കളിച്ചത്, രണ്ടാം കളി എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം. പക്ഷെ മൂന്നാം കളിയിൽ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പ്രശാന്ത് ഒരു ചാൻസ് കൊടുക്കാം, അല്ലെങ്കിൽ മാറ്റാം. പക്ഷെ ഞാൻ ഒരു ചാൻസ് കൊടുക്കുകയാണ് എന്റെ അഭിപ്രായത്തില്. ഇത് നമ്മള് ലെഫ്റ്റ് വിങ്ങിലോട്ട് വരികയാണെങ്കിൽ ഹോളി ചേർ നഴ്സറിയാണ് ആ പൊസിഷൻ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോ ആ രണ്ട് മത്സരങ്ങളും ഹോളി ചേർ വളരെ വീക്കായിട്ടാണ് കളിക്കുന്നുണ്ടായത്. ഫസ്റ്റ് കളി കുറച്ചുകൂടി നന്നായിട്ട് കളിച്ചു എന്ന് തന്നെ പറയാം. സെക്കൻഡ് കളിയിലെത്തിയപ്പോ അത് പോവുകയാണ് ഉണ്ടായത്. പക്ഷെ ഇനി അവിടെ റിസ്ക് എടുക്കാൻ സാധ്യതയില്ല. ഇനി ഹോളി ചേർ നഴ്സറിനെ ആ പൊസിഷനിൽ ഇടുകയാണെങ്കിൽ ശുദ്ധ മണ്ടത്തരാകും എന്ന് തന്നെ പറയാം. അതുകൊണ്ട് ആ പൊസിഷനിൽ കഴിവ് തെളിയിച്ച വേറൊരു പ്ലെയറുണ്ട്, നമ്മുടെ മലയാളി താരമായ തൃശൂരുകാരനായ നമ്മുടെ രാഹുൽ കെ പി. അപ്പൊ രാഹുൽ കെ പിന് ആ ലെഫ്റ്റ് വിങ്ങർ പൊസിഷനിൽ ഇടാൻ പറ്റുന്നതാണ്. അപ്പൊ ആ ലെഫ്റ്റ് വിങ്ങർ പൊസിഷൻ രാഹുൽ കെ പിനെ കൊണ്ട് ചിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് തന്നെയാണ് എന്റെ അഭിപ്രായം. അദ്ദേഹം വളരെ സ്പീഡി ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. നമ്മൾ കഴിഞ്ഞ കളി കൂടി കണ്ടാണ് അദ്ദേഹത്തിന് സ്കില്ലും സ്പീഡും, എതിർ കളിക്കാര് വലിച്ചിടുന്നു രാഹുലിനെ, കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ രാഹുലിന്റെ സ്പീഡും സ്കില്ലും മികച്ച തന്നെയാണ്. അതിന്റെ മുന്നിൽ അവരുടെ ഡിഫൻഡേഴ്സ് ഒന്നും പതറിയെന്ന് തന്നെ പറയാം. അവരുടെ ലെഫ്റ്റ് വിങ്ങറായിട്ട് നമുക്ക് നമ്മുടെ രാഹുൽ കെ പിനെ ഇടേണ്ട ഒരു ആവശ്യം തന്നെയുണ്ട്. ഇനി സെൻട്രൽ മിഡ്ഫീൽഡിലോട്ട് വരികയാണെങ്കിൽ സിഡോ ആയിരുന്നു കഴിഞ്ഞ രണ്ട് പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു. പക്ഷെ സിഡോന്റെ ഒരു മാറ്റേണ്ട ഒരു ആവശ്യമാണ് നമ്മൾ വരുന്നത്. കഴിഞ്ഞ രണ്ട് പെർഫോമൻസും സിഡോ വീക്കസ്റ്റ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്.
അദ്ദേഹത്തിന്റെ നിരവധി അധികം മിസ് പാസുകളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ കാലിൽ പന്ത് നിൽക്കണില്ലേ, വലിയൊരു ഹൈപ്പിലായിരുന്നു നമ്മള് സർജു സുഡോസിനെ ടീമിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു ഹൈപ്പിനെസ് അദ്ദേഹത്തിന്റെ പെർഫോമൻസിൽ കാഴ്ചവെക്കാൻ സാധിക്കില്ല. മേ ബി ഒരു പക്ഷെ മാരിയോ ആർക്കസ് വന്നു കഴിഞ്ഞാൽ ആ പൊസിഷൻ മാരിയോ ആർക്കസ് ആയിരിക്കും കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ ഇരു താരങ്ങളും കൂടി കൺട്രോൾ ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടാവും. മിക്ക അങ്ങനെ കൺട്രോൾ ചെയ്യാനും ചാൻസ് ഉണ്ട്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ അവിടെ മാരിയോ ആർക്കസ് എന്തായാലും വലിയ പരിക്ക് അദ്ദേഹത്തിന് മാറിയിട്ടില്ല, ഇനിയും വീക്സ് എടുക്കും അദ്ദേഹത്തിന് പരിക്ക് മാറാൻ. അതുകൊണ്ട് തന്നെ ആ പൊസിഷനിൽ ബെസ്റ്റ് ആയിട്ടുള്ള വേറൊരു ഓപ്ഷൻ സാഹൽ അബ്ദുൽ സമദ് ആണ്. കഴിഞ്ഞ രണ്ടുകളും സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് സാഹൽ ഇറങ്ങിയത് അവസാന 10 മിനിറ്റ്. അപ്പോ എനിക്ക് പറയാനുള്ള ആ അവസാനത്തെ 10 മിനിറ്റ് ഒക്കെ വളരെയധികം ക്രിയേറ്റീവ് മൂവ്സ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു സാഹലിന്റെ ഭാഗത്തു നിന്ന്. ഓക്കെ, സാഹൽ വന്നപ്പോ ക്രിയേറ്റീവ് മൂവ്സുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സാഹലില് ഷറ്റോറിയുടെ ടാക്ടിക്സിനെ പരിചയപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ഇറക്കാത്തത്. എന്തായാലും ഈ ഒരു ആഴ്ചത്തെ ഗ്യാപ്പിൽ ആ ഒരു പ്രശ്നം സോൾവ് ആയിട്ട് സഹൽ മിക്കതും നമ്മുടെ സെന്റർ മിഡ്ഫീൽഡർ ആയിട്ട് ആ പൊസിഷൻ കോമ്പീറ്റ് ചെയ്യാൻ വരുന്ന ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മികവും സഹലിനെ അവിടെ ഇറക്കേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം സിഡോ അത്രയ്ക്ക് ഫോം ഔട്ട് ആയ പൊസിഷനിൽ നമുക്ക് സഹലിനെ ഇറക്കിയേ തീരൂ, മാരിയോ ആർക്കസ് ഇല്ലാത്ത സ്ഥിതിക്ക്. അപ്പൊ സഹല തന്നെയായിരിക്കും, എനിക്കറിയാം സഹലിലാണ് എന്റെ ഒരു വിശ്വാസം, സഹൽ ആ സെൻട്രൽ മിഡ്ഫീൽഡറിന്റെ പൊസിഷൻ വളരെ നന്നായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം അദ്ദേഹത്തിന് കുറച്ചുകൂടി എളുപ്പമാവാനും സാധ്യതയുണ്ട്, ഒരു തെറ്റും പറയാൻ പറ്റില്ല. കാരണം പിന്നെ വലിയ പ്രശ്നങ്ങളും അദ്ദേഹത്തിന്റെ ഈ സഹലിനെ ഈ പൊസിഷനിൽ ഇറങ്ങിയിട്ട് വരാൻ സാധ്യതയില്ല. കാരണം എന്താന്ന് വെച്ചാൽ സ്കിൽഫുൾ ആണ് എല്ലാ ടീംസിന്റെ ഒപ്പം, കഴിഞ്ഞ കൊല്ലം സഹല് കഴിവ് തെളിയിച്ചാണ്. പക്ഷെ ഹൈദരാബാദ് സിറ്റി എഫ് സിയുടെ എതിരെ വരുമ്പോൾ കുറച്ചുകൂടി കഴിവ് തെളിയിക്കാൻ പറ്റും. കാരണം ഇന്ത്യൻ പ്ലെയേഴ്സ് ഒന്നും അവരുടെ അത്രയ്ക്കധികം സ്ട്രോങ് അല്ല, സഹലിന്റെ സ്കില്ലിന്റെ മുന്നിൽ വീഴുന്ന ഒരു പ്ലെയേഴ്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ സഹലിന് കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് സഹലിനെ മിഡ് പൊസിഷനിൽ ഇറക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. മിക്കും അങ്ങനെ ഇറങ്ങുന്നുണ്ടാവും. ആൻഡ് ടോപ്പില് വേറെ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല, ആ ഒബച്ച തന്നെയായിരിക്കും ആ പൊസിഷനും കൺട്രോൾ ചെയ്യാൻ പോകുന്നതെന്ന് തന്നെ പറയാം. അപ്പോ രണ്ട് വിങ്ങേഴ്സ് രാഹുൽ കെ പിയും അതേമാതിരി തന്നെ പ്രശാന്തും ആയിരിക്കും. ഗോൾ കീപ്പിംഗിൽ നമ്മുടെ രഹനേഷ് എത്തും, മിഡ്ഫീൽഡിൽ നമ്മുടെ സഹൽ എത്തും എന്നാണ് എന്റെ ഒരു നിഗമനം. ഈ ഒരു 3-4 ചേഞ്ച് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതന്നെയായിരിക്കും 4 ചേഞ്ച് വരാൻ പോകുന്നത്. ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വിങ്ങേഴ്സ് പൊസിഷനിൽ സെറ്റി ഹസൻ സിംഗ് തന്നെ ഇറക്കാം, അല്ലെങ്കിൽ നമ്മുടെ സാമ്പൽ ലാൽമോഹൻ പോയിന്റും ഒരു ഓപ്ഷൻ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതായിരിക്കും മിക്കം ഒരു ഇത് തന്നെ പറയാം. അപ്പൊ നമ്മൾ സ്റ്റാർട്ടിംഗ് ലെവലിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്റ്റാർട്ടിംഗ് ലെവൽ ഇങ്ങനെയായിരിക്കും. 4-2-3-1 എന്ന ഫോർമേഷൻ. ആ ഫോർമേഷൻ കേരള ബ്ലാസ്റ്റേഴ്സ് സെറ്റോറി ശരിയൊരു കേരള ബ്ലാസ്റ്റേഴ്സിന് മിക്കവും മാറ്റാൻ സാധ്യതയില്ല. അതായത് ഫുട്ബോളിൽ ലൈനപ്പ് ആണ്, അതുകൊണ്ട് തന്നെ മാറ്റാൻ സാധ്യതയില്ല. ആ പൊസിഷനിൽ 4 ഡിഫൻഡേഴ്സ് ആയിട്ട് ജയറോയും സേവർലൂണും സെന്റർ ബാക്ക് ആയിട്ട്, ആൻഡ് ലെഫ്റ്റ് ബാക്ക് ആയിട്ട് നമ്മുടെ ജസൽ കെനേരിയും, അതേപോലെ തന്നെ റൈറ്റ് ബാക്ക് ആയിട്ട് റാക്കീപ്പും ഗോൾ കീപ്പറിൽ രഹനേഷും, 2 ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് ആയിട്ട് ഗിനിങ്ങും അതേപോലെ തന്നെ ജെക്സൺ സിംഗും, ആൻഡ് 3 മിഡ്ഫീൽഡേഴ്സ് ആയിട്ട് ലെഫ്റ്റ് വിംഗർ ആയിട്ട് രാഹുലും, റൈറ്റ് വിംഗ് ആയിട്ട് പ്രശാന്തും, സെൻട്രലായിട്ട് സഹലും, ആൻഡ് ടോപ്പിൽ ഓപ്പോസ്. ഇതായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പ്രോബബിൾ ലെവൻ എന്നാണ് എന്റെ ഒരു നിഗമനം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അതിൽ കമന്റ് ആയി രേഖപ്പെടുത്താവുന്നതാണ് ഈ വീഡിയോനെ കുറിച്ചിട്ട്. പിന്നെ നിങ്ങളുടെ പ്രോബബിൾ ലെവനും നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ് അതിൽ കമന്റ് സെക്ഷനിൽ. പിന്നെ മാക്സിമം പറ്റിയ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പൊ കൂടുതലായ വിശേഷങ്ങൾക്കും കേരള ബ്ലാസ്റ്റേഴ്സ് വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം.